തൃശൂരിലെ ബി ജെ പിയുടെ വിജയം സി പി എം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ സംഭാവനയാണെന്ന് ആ പാർട്ടിയുടെ തന്നെ എം എൽ എ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഗുരുതരമാണ് ഈ വെളിപ്പെടുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള എല്ലാ സഹായവും നൽകി അതിനുള്ള കളമൊരുക്കി കൊടുത്തത് എ ഡി ജി പി അജിത് കുമാറാണെന്ന് സി പി എം എം എൽ എ പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുന്നു. തൃശൂർ പൂരം നടത്തിപ്പിലുണ്ടായ പ്രശ്നങ്ങളാണ് സുരേഷ് ഗോപിക്ക് ജയിച്ചു കയറാനുള്ള അവസരം ഉണ്ടാക്കിയതെന്നാണ് പി വി അൻവർ പറയുന്നത്. എ ഡി ജി പി അജിത് കുമാർ ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വന്തമാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പി ശശിയും അജിത് കുമാറുമാണ് കേരളത്തിലെ പോലീസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആരുടെ ആഗ്രഹപ്രകാരമാണ് ഇവർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതെന്ന് ഈ എം എൽ എയുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. അതായത് അൻവർ എം എൽ എ പറയുന്നത് പ്രകാരം തൃശൂർ പൂരത്തിന്റെ ക്രമീകരണങ്ങളിൽ പിഴവ് വരുത്തിയത് എ ഡി ജി പി അജിത് കുമാറാണ്. അത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ തൃശൂർ പൂരം ഒരു മറയാക്കുകയാണ് ചെയ്തത്. സുരേഷ് ഗോപി ജയിച്ചത് പോലീസിന്റെ പൂരം കലക്കലിലാണ്. അതിലെല്ലാവരും എ സി പിയെ പഴിചാരിയെങ്കിലും എ സി പിയുടെ സ്വന്തം താല്പര്യത്തിന് പുറത്തല്ല, മറിച്ച് എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് തൃശൂർ പൂരം കലക്കിയതെന്നാണ് പി വി അൻവർ എം എൽ എ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ കേരള സർക്കാരിനെ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തി സുരേഷ് ഗോപിയെ സ്റ്റാറാക്കാനുള്ള ഒരു അജണ്ടയായിരുന്നു പോലീസ് മേധാവിക്കുണ്ടായിരുന്നതെന്നാണ് അൻവർ എം എൽ എ പറയുന്നത്. എന്നാൽ ഇത് എം എൽ എക്ക് തന്നെ അറിയാം. എ ഡി ജി പി അജിത് കുമാർ ഒന്ന് അനങ്ങണമെങ്കിൽ പി ശശി അറിയണം. അപ്പോൾ തൃശൂരിലെ നിർദ്ദേശം എവിടെ നിന്ന് തന്നെ വന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അൻവർ എം എൽ എ മലയാളികൾക്ക് നൽകുന്നത്. കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിൽ ഇത്തവണ മാത്രം വീഴ്ച വന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് നടത്തിയ അഭിനയമാണെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് എം എൽ എ നടത്തിയിരിക്കുന്നത്. കേരളം ആകമാനം ഉറ്റുനോക്കുന്ന തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിൽ വീഴ്ച വരുത്തുകയും അത് ബി ജെ പിക്ക് ജയിച്ചു കയറാനുള്ള ഒരു അവസരമാക്കുകയും ചെയ്യുക എന്നതാണ് എ ജി പിയുടെ ലക്ഷ്യമെന്ന് എം എൽ എ പറയുമ്പോൾ അദ്ദേഹത്തെ ആരാണ് ഈ ചുമതല ഏൽപ്പിച്ചതെന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. വളരെ ആസൂത്രപരമായിട്ടാണ് ഈ നടത്തിയ ഈ നീക്കം വിജയിപ്പിച്ചെടുക്കാൻ മുകളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതുപോലെയുള്ളതാണ്. തൃശൂർ ജില്ലയുടെ ചാർജുള്ള അല്ലെങ്കിൽ പൂരത്തിന്റെ നടത്തിപ്പിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന റവന്യൂ മന്ത്രി വിചാരിച്ചിട്ടും അപേക്ഷിച്ചിട്ട് നോക്കിയിട്ടും കേൾക്കാത്ത പോലീസ് മേധാവി സുരേഷ് ഗോപിയുടെ സിനിമാ സ്റ്റൈൽ വരവിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഇവർ സ്പോൺസർ ചെയ്തതെന്നാണ് സി പി എം എം എൽ എ ഇവിടെ പറയുന്നത്. ഇത് യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഈ വാക്കുകൾ കേട്ടില്ല എന്ന് നടിക്കാൻ സർക്കാരിന് കഴിയുമോ? ഏതായാലും സി പി എമ്മിന്റെ മുതിർന്ന നേതാവ്, എൽ ഡി എഫ് കൺവീനർ എന്ന ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഇ പി ജയരാജൻ ഇന്ന് ബി ജെ പി ബന്ധത്തിന്റെ പേരിൽ പുറത്തായിരിക്കുന്നു. അതിന് സമാനമാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ബി ജെ പിയും ചേർന്നുള്ള രഹസ്യബന്ധവും ബി ജെ പിയുടെ തൃശൂരിലെ വിജയവും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ തുടങ്ങിയത് നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം എന്ന് വരെ വാർത്തകൾ വരികയാണ്. ഏതായാലും കേരളത്തിലെ ഇന്നത്തെ പോലീസ് അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾ അന്വേഷിച്ച് കണ്ടെത്താനൊന്നും പോകുന്നില്ല. ഈ ഭരണം പോകുമ്പോഴേക്കും ആഭ്യന്തര വകുപ്പും പിണറായിയുടെ ഭരണവും ബി ജെ പിക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കും എന്ന യാഥാർത്ഥ്യമാണ് പി വി അൻവർ ശക്തമായ വെളിപ്പെടുത്തലിലൂടെ കേരളത്തെ ഓർമ്മപ്പെടുത്തിയത്. ഏതായാലും അൻവർ എം എൽ എ അങ്ങനെ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. ഒപ്പം കെ ടി ജലീൽ എം എൽ എയും കൂടിയിട്ടുണ്ട്. ഇത് അന്വേഷിക്കണമെന്നും പറഞ്ഞ് വിശദമായി എ ഡി ജി പിക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതി കഴിഞ്ഞു ആ എം എൽ എ. ഇത് സർക്കാരിന്റെ എല്ലാ കള്ളക്കളികളും അറിയുന്ന മഹാന്മാരായ സി പി എം എം എൽ എമാർ കരുതിക്കൂട്ടിയുള്ള ഒരു നീക്കം നടത്തുന്നതായും സാധ്യതയേറുകയാണ്. അതിൽ പി വി അൻവറും കെ ടി ജലീലും ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ പിണറായി വിജയന് യഥാർത്ഥ കഷ്ടകാലം തുടങ്ങി എന്നാണ് തോന്നുന്നത്.